ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഉറക്കവും നേരത്തെ ഉണരുന്നതിനെയും പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. വിശേഷ ബുദ്ധിയില്ലാത്ത പക്ഷിമൃഗങ്ങൾ പോലും നേരത്തെ ഉണരുന്നു. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ 8 മണി കഴിഞ്ഞാലും എഴുന്നേക്കാൻ മടിക്കുന്നു. അങ്ങനെ ഒരു ദുശീലം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക. സ്വന്തം നന്മയ്ക്ക് വേണ്ടി ആവശ്യത്തിനധികം ഉറങ്ങിയാൽ ആഴ്ചയിലെ അത്രയും സമയം നഷ്ടപ്പെട്ടു എന്ന അർത്ഥം. ഉറക്കം വരാതെ നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് യോഗ ഒരു സിദ്ധ ഔഷധമാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഉറങ്ങാവുള്ളൂ. നിറവയറുമായി കിടന്നുറങ്ങരുത്, അത് നല്ലതല്ല. പല ദുഃസ്വപ്നങ്ങളും കാണേണ്ടി വരും. ഉറക്കവും സുഖമല്ലായിരിക്കും. മനുഷ്യൻ എന്ന ജീവി മാത്രമേ വലന്നു കിടന്നുറങ്ങാറുള്ളൂ. അത് നല്ലതല്ല. വലതുവശം ചരിഞ്ഞ് കിടന്നാണ് ഉറങ്ങേണ്ടത്. കമിഴ്ന്നു കിടന്നും ഉറങ്ങരുത്. ദഹനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിന് വിഘ്നം സൃഷ്ടിക്കാൻ ഈ കിടപ്പ് ഒരു കാരണമായി തീരുന്നു. മെത്തയിൽ കിടക്കുന്നത് നല്ലതല്ല. പ്രത്യേകിച്ചും ഹോം റബ്ബർ മെത്തയിൽ. മെത്തയിൽ കിടക്കുമ്പം നട്ടലിൻ്റെ സ്വാഭാവികത്തിന് വ്യത്യാസം വരികയും ബ്ലഡ് സർക്കുലേഷൻ ശരിയായി നടക്കാതിരിക്കുകയും ചെയ്യുന്നു. പൊക്കമുള്ള തലയണ വെച്ചാൽ കഴുത്തിടുങ്ങിയിരിക്കും. അത് ശ്വാസോച്ഛ്വാസത്തിന് തടസ്സപ്പെടും. പൊക്കം കുറഞ്ഞ തലയണ ഉപയോഗിക്കുക. പലകയടിച്ച കട്ടിലിൽ മെത്തപ്പായോ അല്ലെങ്കിൽ കട്ടിയുള്ള ബെഡ്ഷീറ്റോ വിരിച്ച് കിടക്കുക, അതായിരിക്കും ഉത്തമം. പ്രത്യേകിച്ച് നടുവേദന ഉള്ളവർ. ഇതെല്ലാം നിങ്ങളെല്ലാ ആളുകളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് ഈ ഉറങ്ങുന്നതിൻ്റെ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് ഇത്രേ കാര്യങ്ങൾ അറിയത്തുള്ളൂ. ഇനിയും എനിക്ക് ഒരുപാട് വായിച്ചാലേ എനിക്ക് ഉറക്കത്തിൻ്റെയും അതല്ല മറ്റ് ആസനാസിൻ്റെയും കുറിച്ച് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതാണ്. പിന്നെ ഉറക്കത്തിൻ്റെ ആസനാസ് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. അതുവരെയും ബൈ.